ദുബായിൽ റൂബി കാർഗയുടെ വെയർഹൌസ് ജൂലൈ 6 കത്തിയതിൽ സർവത്ര ദുരൂഹത. വർഷങ്ങളോളം ദുബായിൽ കഴിഞ്ഞ 100 മലയാളികളുടെ വിലപിടിപ്പുള്ള സർവസമ്പാദ്യങ്ങളുമായാണ് വെയർഹൌസ് അഗ്നിബാധയിൽ കത്തിനശിച്ച് ഇല്ലാതായത്. കോവിഡ് കാരണം ദുബായ് വിടാൻ തീരുമാനിച്ചപ്പോൾ വീട്ടുസാധനങ്ങൾ ഉൾപ്പെടെ വിലപിടിപ്പുള്ള മുഴുവൻ സാധനങ്ങളും ഇവർ മലയാളി കാർഗോ കമ്പനിയായ റൂബി വഴിയാണ് നാട്ടിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. എന്നാൽ വെയർഹൌസ് അഗ്നിക്കിരയായതും തങ്ങളുടെ സാധനങ്ങളെല്ലാം കത്തിച്ചാമ്പലായതും കാർഗോ അയച്ചവർ അറിയുന്നത് തന്നെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. അഗ്നിബാധയ്ക്ക് ശേഷം കമ്പനി അധികൃതരുടെ നടപടികൾ സംശയം ജനിപ്പിക്കുന്നതായിരുന്നു. അതുതന്നെയാണ് ദുരൂഹതയുണർത്തുന്നതും. ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ നഷ്ടമായപ്പോൾ കാര്യമായ ഒരു പ്രതികരണവും കമ്പനി അധികൃതർ കാർഗോ നഷ്ടമായവർക്ക് നൽകിയില്ല. പോലീസ് അന്വേഷണം നടക്കുന്നുവെന്ന് മാത്രമാണ് അറിയിച്ചത്. കോഴിക്കോട് സ്വദേശി രഘുനാഥിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് റൂബി കാർഗോ കമ്പനിയെന്നാണ് അറിയാൻ കഴിയുന്നത്. സ്വത്ത് തർക്കത്തെ തുടർന്ന് ഇരിങ്ങാലക്കുടയിൽ വെച്ച് സഹോദരനെ വെടിവെച്ചു കൊന്നതിന്റെ പേരിൽ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളാണ് ഇയാൾ എന്ന് വിവരമുണ്ട്. ഈ ഒരു പശ്ചാത്തലവും റൂബി കമ്പനിയിലെ തീപിടുത്തവുമാണ് മലയാളികൾ ചേർത്ത് വായിക്കുന്നത്. മലയാളി കമ്പനി ആയതിനാലാണ് ഇവർ റൂബി വഴി സാധനങ്ങൾ അയച്ചത്. പക്ഷേ ദുരൂഹമായ തീപിടുത്തത്തിൽ വർഷങ്ങൾ കൊണ്ട് സ്വരുക്കൂട്ടിയ സകല സമ്പാദ്യവും നഷ്ടമായ അവസ്ഥയിലാണ് 100 പ്രവാസി മലയാളി കുടുംബങ്ങൾ. നേരത്തെ തന്നെ കാർഗോ നാട്ടിലേക്ക് അയച്ച മലയാളികൾ നാട്ടിൽ വന്നെങ്കിലും കാർഗോ വന്നില്ല. പലർക്കും വന്നത് ഒരു മെയിലാണ്. നിങ്ങളുടെ സാധനങ്ങൾ അഗ്നിബാധയിൽ കത്തിനശിച്ചു എന്നാണ് കമ്പനി അയച്ച മെയിലിൽ പറഞ്ഞത്. കമ്പനിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചവർക്ക് ഒന്നും തൃപ്തികരമായ ഒരു മറുപടിയും കമ്പനി അധികൃതർ നൽകിയതുമില്ല. ദുബായ് കോൺസുലേറ്റ് വഴി സ്വപ്ന നടത്തിയ സ്വർണക്കടത്ത് പിടിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് വെയർഹൌസ് അഗ്നിബാധയും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംശയാസ്പദമായ അഗ്നിബാധയെന്നാണ് ഈ തീപിടുത്തത്തെക്കുറിച്ച് മലയാളികൾ വിശേഷിപ്പിക്കുന്നതും. സാധനങ്ങൾ കത്തിനശിച്ചു എന്ന് പറയുന്നതിൽ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. വെയർഹൌസ് കത്തിയതോ സാധനങ്ങൾ മാറ്റിയ ശേഷം ഇവർ തന്നെ കത്തിച്ചതോ എന്ന സംശയമാണ് സർവതും നഷ്ടമായ മലയാളികൾ ഉയർത്തുന്നത്. കമ്പനി അധികൃതരുടെ പെരുമാറ്റം വെയർഹൌസ് കത്തിയതിനു ശേഷം സംശയാസ്പദമായിരുന്നു എന്നാണ് മലയാളികൾ ആരോപിക്കുന്നത്. വർഷങ്ങളായി ദുബായിൽ കുടുംബസമേതം താമസിക്കുന്നവരാണ് ഈ മലയാളികൾ. അതുകൊണ്ട് തന്നെ വിലപിടിപ്പുള്ള വീട്ടുസാധനങ്ങളും സർട്ടിഫിക്കറ്റുകളും മറ്റു വസ്തുക്കളുമുണ്ട്. അത് സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനാണ് 100,000 അതിലേറെയും നൽകി റൂബി വഴി മലയാളികൾ ഈ കാർഗോ സർവീസിന്റെ സേവനം നേടിയത്. മിക്കവരും 8-10 ലക്ഷം മുതൽ 1.5 കോടി വരെ വില വരുന്ന സാധനങ്ങളാണ് റൂബി വഴി അയച്ചത്. 100 മലയാളികൾ ഈ രീതിയിൽ സാധനങ്ങൾ നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോടികളാണ് മലയാളികൾക്ക് നഷ്ടമായത്. ആർക്കും ഒന്നും തിരികെ ലഭിച്ചിട്ടില്ല. ഇൻഷുറൻസും ഇവർ ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നികത്താനാകാത്ത നഷ്ടത്തിന്റെ പേരിൽ പകച്ചു നിൽക്കുകയാണ് മലയാളികൾ. റൂബി തങ്ങളെ ചതിച്ചു എന്നാണ് സർവതും നഷ്ടമായ മലയാളികൾ ആരോപിക്കുന്നതും. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഇവർ കയ്യിൽ കരുതിയത്. ബാക്കിയുള്ള മുഴുവൻ സാധനങ്ങളും റൂബി വഴിയാണ് അയച്ചത്. ഇപ്പോൾ ഇവർ എല്ലാം നഷ്ടമായ അവസ്ഥയിലാണ്. ഇപ്പോൾ കാർഗോ നഷ്ടമായ മലയാളികൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് നിയമപോരാട്ടത്തിന് തുടക്കമിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്.